നമസ്കാരം. ഇന്ത്യയിൽ പുതിയൊരു ഡിജിറ്റൽ ജീവിതശൈലി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ കാര്യവുമാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ ഡിജിറ്റലൈസേഷൻ ശ്രമങ്ങളെ അന്താരാഷ്ട്ര നാണയനിധി അഭിനന്ദിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു എന്നാണ് ചീഫ് ഇക്കണോമിസ്റ്റ് പിയറി ഒലീവിയർ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഡിജിറ്റലൈസേഷൻ വിവിധ രീതികളിൽ രാജ്യത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റമാണ് ഡിജിറ്റലൈസേഷൻ വഴി ഉണ്ടായത്. ഡിജിറ്റലൈസേഷന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റാൻ കഴിഞ്ഞുവെന്നും പിയറി ഒലീവിയർ അഭിപ്രായപ്പെട്ടു. ബാങ്കിംഗ് സേവനങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത നിരവധി ആളുകൾ രാജ്യത്തുണ്ട്. ഡിജിറ്റലൈസേഷനിലൂടെ രാജ്യത്തെ താഴെത്തട്ടിലുള്ളവർക്ക് പോലും പണമിടപാടുകൾ സുഗമമായി നടത്താൻ കഴിയുന്നുവെന്നും ഒലീവിയർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ വലിപ്പം കാരണം താഴ്ന്നു വരുമാനമുള്ള ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്ന പ്രോഗ്രാമുകൾ അക്ഷരാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്നത് ഒരു ലോജിസ്റ്റിക് അത്ഭുതമാണ്. നേരിട്ടുള്ള പണ കൈമാറ്റ പരിപാടി ഇന്ത്യൻ ഗവൺമെന്റ് വിജയകരമായി നടപ്പിലാക്കുന്നു. സ്ത്രീകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ, പ്രായമായവർക്കും കർഷകർക്കും വേണ്ടിയുള്ള പദ്ധതികളും അഴിമതി കൂടാതെ താഴെത്തട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ത്യയിലെ ഒട്ടേറെ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെ വിജയവും ക്യാഷ് ട്രാൻസ്ഫർ സ്കീം വിജയകരമാക്കുന്നതിൽ സവിശേഷമായ തിരിച്ചറിയൽ സംവിധാനമായ ആധാറിന്റെ ഉപയോഗവും IMF ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നും IMF ധനകാര്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പൗലോ മോറോ പറഞ്ഞു. ജനസംഖ്യയുടെ കാര്യത്തിൽ രോഗരാജ്യങ്ങൾ രണ്ടാം സ്ഥാനമുള്ള ഇന്ത്യയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികൾ പ്രവർത്തിക്കുന്നു എന്നത് വലിയ അത്ഭുതമാണെന്നും പൗലോ മോറോ കൂട്ടിച്ചേർത്തു. നേരിട്ടുള്ള പണ കൈമാറ്റ പദ്ധതിയും സമാനമായ മറ്റ് സാമൂഹിക ക്ഷേമ പരിപാടികളും നടപ്പിലാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിവിധ പദ്ധതികൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നത് ഒരു ലോജിസ്റ്റിക് അത്ഭുതമാണെന്നും മൗറോയും കൂട്ടിച്ചേർത്തു. ആധുനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത് രാജ്യത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. ഡിജിറ്റലൈസേഷനിലൂടെ വിപണി വിപുലീകരിക്കാനും വൈവിധ്യമാക്കാനും രാജ്യത്തിന് സഹായിക്കുമെന്നും മൗറോ അഭിപ്രായപ്പെട്ടു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.